റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അത്യുത്തമമായ മാതൃകയുണ്ട്. അതേ മാതൃകാ പുരുഷനാണ്, ചരിത്രത്തിന്റെ പച്ചയായ ശുഭ്രമായ വെളിച്ചത്തിൽ ജീവിച്ച പുത്ര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിന്റെ ജീവിതവിധ പച്ചയായി തുറന്നു വെക്കപ്പെട്ടിരിക്കുന്നു, ആർക്കും പരിശോധിക്കാം. പുഴുക്കുത്തുകൾ ആരോപിക്കുന്നവർ ആ വരികൾക്കിടയിൽ നിന്ന് കാര്യങ്ങൾ എടുത്തുകൊണ്ട് ആരോപിക്കുന്നവർക്ക് പോലും വരികൾ നൽകിക്കൊണ്ട് കൃത്യമായി പ്രഭാതം മുതൽ പ്രദോഷം വരെയും പ്രദോഷം മുതൽ പ്രഭാതം വരെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ ചെയ്തു എന്ന് ലോകത്തെ ഒരു മനുഷ്യന്റെയും ജീവിതം രേഖപ്പെടുത്തപ്പെടാത്ത രൂപത്തിൽ ശാസ്ത്രീയമായി കൃത്യമായി സൂക്ഷ്മമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. വിമർശിക്കാൻ ധൈര്യമുണ്ടോ? ആണത്തമുള്ളവരുണ്ടോ? ആർജവമുള്ളവരുണ്ടോ? ഊർജമുള്ളവരുണ്ടോ? ഇസ്ലാം വെല്ലുവിളിക്കുന്നു വിമർശിക്കാൻ, പക്ഷേ തെറി പറയലല്ല. മുസ്ലിങ്ങൾ സ്വന്തം ശരീരത്തെക്കാൾ സ്നേഹിക്കുന്ന മുസ്ലിങ്ങൾ സ്വന്തം ആത്മാവിനേക്കാൾ സ്നേഹിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്ലിങ്ങൾ സ്വന്തം കുടുംബത്തെക്കാൾ മക്കളെക്കാൾ മാതാപിതാക്കളെക്കാൾ സ്വന്തം സമ്പത്തിനേക്കാൾ സ്വന്തം കച്ചവടത്തെക്കാൾ സ്വന്തം രമ്യഹർമ്മങ്ങളെക്കാൾ സ്വന്തം വീടിനേക്കാൾ സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളയെ തെറി പറയാൻ, അങ്ങനെ ആ തെറി പറഞ്ഞ് പുസ്തകമിറക്കി അത് മതപ്രബോധനമാണ് അത് അനുവദിക്കണമെന്ന് പറയാൻ, അതിന് പറയുക ഭീരുത്വം, അതിനാണ് ഇതാ വിമർശകരുടെ മുന്നിൽ ഞങ്ങൾ തുറന്നു വെച്ചിട്ടുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. ഒപ്പം തന്നെ മതനിന്ദകരുടെയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിച്ച ആളുകളെ കുറിച്ചും മനസ്സിലാക്കാൻ ഇതിൽ ഞങ്ങൾക്ക് തുറന്നു പറയുന്ന കാര്യമുണ്ട്. ഇതാ ഞങ്ങൾ ഇവിടെ കൂടി വെച്ച് തുറന്ന് പ്രഖ്യാപിക്കുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പുഴുക്കുത്തുകൾ ആരോപിക്കുന്ന ആളുകൾ അവരാരോപിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരട്ടെ. സ്നേഹസംവാദം മാസിക വസ്തുനിഷ്ഠമാണെങ്കിൽ, തെളിവുകളുടെ വെളിച്ചത്തിലാണ് ഇത് എഴുതുന്നതെങ്കിൽ എഡിറ്റ് ചെയ്യാതെ ഞങ്ങൾ പ്രസിദ്ധീകരിക്കും, ഒപ്പം തന്നെ അതിനുള്ള മറുപടിയും ഉണ്ടാകും. വായനക്കാർ തീരുമാനിക്കട്ടെ ഇവിടെ ശരിയെന്ന്. തിരിച്ചു പറയാൻ ധൈര്യമുള്ള ഏതെങ്കിലും മതപ്രബോധകരുണ്ടോ ഇവിടെ? ഇസ്ലാമിന് അവരുടെ ആദർശത്തെ കുറിച്ച് പറയാനുണ്ട് പലതും, അത് എഴുതി തരാം, നിങ്ങൾ മറുപടി സഹിതം നിങ്ങളുടെ മാഗസിനിൽ പ്രസിദ്ധീകരിക്കുമെന്ന് പറയാൻ ധൈര്യമുള്ള സ്ഥൈര്യമുള്ള ഏതെങ്കിലും മതപ്രബോധകരുണ്ട് ഇവിടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറി പറയുന്നവരെ നിങ്ങൾ മറുപടി പറയുക. ഒരല്പം വികാരത്തോടു കൂടി തന്നെയാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പച്ചയായി തെറി പറയുന്നത് വായിക്കേണ്ട ഗതികേടുണ്ടായി എന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പ്രചോദനം കൊണ്ട് തന്നെയാണ് ഇത് സംസാരിക്കുവാൻ നമുക്ക് ആവേശമുണ്ടാകുന്നത്. ചുരുക്കത്തിൽ ഞാൻ പറയുന്നത്, നമുക്ക് മതം പഠിപ്പിച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റാരെയും ചെറി പറയാനല്ല റസൂലുള്ളാഹി നമ്മെ പഠിപ്പിച്ചത്. മറ്റുള്ളവർക്ക് മതം പഠിപ്പിച്ചത് ആരാണോ അവർ പഠിപ്പിച്ച രൂപത്തിൽ അവർ ചെറി പറയൽ തുടരട്ടെ, പക്ഷേ ഇസ്ലാം അതിന്റെ ആദർശ പ്രബോധന രംഗത്ത് യാതൊരു രൂപത്തിലും പിന്നോട്ടു പോകാതെ ശക്തമായി തന്നെ ഈ വെല്ലുവിളിയോടുകൂടി, ആദർശത്തിന്റെ വെല്ലുവിളിയോടുകൂടി ശക്തമായി മുന്നോട്ടു പോകും.